ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്താ വെച്ചാൽ പാപ്പൻ സിനിമയിലെ ട്രെയിലറിനെ പറ്റിയുള്ള ഗ്രാൻഡ് ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. അതിൻ്റെ മുമ്പ് പാപ്പൻ സിനിമയിലായിട്ട് മറ്റൊരു ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാപ്പൻ എന്തിനാണ് പാപ്പനെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യത്തെ വെച്ചാൽ, എൻ്റെ ചങ്ക് ബ്രോ, നമ്മളെ ശ്രാവൺ ബ്രോ, ഈ സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. പാപ്പൻ സിനിമയിൽ ജോഷി സാറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രണ്ട് കൂടിയ ശ്രാവൺ ബ്രോ ആണ്. ശ്രാവൺ ബ്രോനും പാപ്പൻ്റെയും ആശംസകൾ. അപ്പോൾ നമുക്ക് എന്താണ് പാപ്പൻ നോക്കാം. പാപ്പൻ എന്ന സിനിമ കാണാനുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം രണ്ട് ട്രെയിലർ പക്ക ആയിരുന്നു. ട്രെയിലറൊക്കെ വേറെ ലെവലായി മാറിയിട്ടുണ്ട് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം അതിനപ്പുറത്ത് ഈ ജോഷി സാർ, ജോഷി സാറാണ് സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ ജോഷി സാറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു പ്രതീക്ഷ സിനിമയുണ്ട്. പിന്നെ സുരേഷ് ഗോപി സാറിൻ്റെ പോലീസ് വേഷം, പിന്നെ സുരേഷ് ഗോപി സാറും ഗോകുൽ സുരേഷും ഈ സിനിമയിൽ ഒരുമിക്കുന്നു എന്നുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ പാപ്പൻ എന്ന സിനിമയിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പാപ്പൻ എന്ന് നോക്കാം. പാപ്പൻ എന്ന സിനിമയിലെ ട്രെയിലർ, ഗ്രാൻഡ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കഥ എന്താ വെച്ചാൽ, ഒരു കൊലപാതകം നടക്കി, അതിലൂടെ അത് കേസ് അന്വേഷിക്കാൻ വരുന്ന സുരേഷ് ഗോപി സാറിൻ്റെ മകളും അതിനു മുമ്പ് എന്തോ അച്ഛനെന്തോ ബന്ധമുണ്ടോ സംശയമോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഗൂഗിൾ സുരേഷ് ഗോപി സാറിൻ്റെ അസിസ്റ്റൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വരാൻ സാധ്യത. സുരേഷ് ഗോപി സാറിന് എന്ന് പറഞ്ഞാൽ പോലീസ് വേഷം വെട്ടിക്കാൻ പറ്റാത്ത ആര് നമുക്കറിയാം. സുരേഷ് ഗോപി സാറ് പോലീസ് വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ കുറേ കാലമായിട്ട് മിസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുറേ കാലത്തിന് ശേഷം സുരേഷ് ഗോപി സാർ ഒരു പോലീസ് വേഷത്തിൽ വരാൻ പോവുകയാണ്. പിന്നെ കുറേ മാസ് ഡയലോഗ്സും ഈ സിനിമയിൽ ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതീക്ഷ നമുക്ക് ഈ സിനിമയിലകത്ത് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ജോഷി സാർ, ജോഷി സാറിൻ്റെ കളറിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കളർ ഗ്രേഡിംഗ് പൊളി ആയിട്ടുണ്ട്. ഒരു റെഡ് കളർ ഗ്രേഡിംഗ് ഒക്കെയാണ് വേറെ ലെവലായിട്ടുണ്ട്. നമ്മുടെ പൊറിഞ്ചു പറയും ജോസിലൊക്കെ ഇത് ഏകദേശം ഈ ഒരു കളർ ഗ്രേഡിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജോഷി സാറിൻ്റെ ഡയറക്ടർ ഓരോ ഷോട്ടും വേറെ ലെവലായിട്ടാണ് സാർ എടുത്തക്കാറ്. അപ്പോൾ അതിൽ മറ്റൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ഗോകുൽ സുരേഷ് എന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് വലിയതായിട്ടൊന്നും ട്രെയിലറൊന്നും നമുക്ക് കാണിച്ചില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്കറിയില്ല. എന്തോ ഒരു വലിയ റോൾ ഉണ്ടായേക്കാം എന്ന് ഉറപ്പാണ്. പിന്നെ സാറിൻ്റെ കുറേ കൊലയായി, സുരേഷ് ഗോപി സാറിൻ്റെ കുറേ കൊലയായി നമ്മൾ മറന്നിരിക്കുന്ന കാരണമാണ് മാസ് ഡയലോഗ്. അപ്പോൾ ആ മാസ് ഡയലോഗ് ഇതിൽ കിട്ടാമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള ട്രെയിലർ കണ്ടപ്പോൾ, ട്രെയിലർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ പടത്തിൻ്റെ ട്രെയിലർ രണ്ട് കാണുമ്പോൾ പക്ക നല്ല അടിപൊളി ട്രെയിലറാണ്. ഫസ്റ്റ് ട്രെയിലറിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ട്രെയിലർ വേറെ ലെവൽ ഹൈറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. ഞാൻ പറഞ്ഞു, ആ കളർ ഗ്രേഡിങ് എനിക്ക് വേറെ ലെവലായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയുമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ സിനിമ കാത്തിരിക്കുന്ന കാര്യങ്ങൾ, സുരേഷ് ഗോപി സാറിൻ്റെ പോലീസ് വേഷം, ജോഷി സാറിൻ്റെ ഡയറക്ഷൻ, ഗോകുൾ സുരേഷ്, അങ്ങനെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ശ്രാവൺ ബ്രോവാണ് ഇതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വരുന്നത്. അതും പിന്നെ ട്രെയിലറാണ് പ്രതീക്ഷ. ഇതൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം പാപ്പന് വേണ്ടി 29-ാം തീയതി. എല്ലാവർക്കും ശ്രാവൺ ബ്രോവിനും പാപ്പൻ ടീമിനും എല്ലാ ആശംസകളും. അപ്പോൾ വലിയൊരു ഹിറ്റാണ്.